सो so, होमवर्क जो प्रतिज्ञा की जाती है उसको पूर्ण करने के लिए पावर भी चाहिए എന്തെല്ലാം പ്രതിജ്ഞകൾ ചെയ്യുന്നുണ്ടോ അതിനെ പ്രാവർത്തികമാക്കാൻ ശക്തിയും വേണം ചെയ്യുന്ന പ്രവർത്തി പ്രതിജ്ഞകളെ പ്രാവർത്തികമാക്കാൻ ശക്തി വേണം ഏത് ശക്തിയാണ് വേണ്ടേ അല്ല എന്താ നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നത് തന്നെ പ്രതിജ്ഞ പ്രതിജ്ഞയിലൂടെ സമ്പൂർണ്ണ രൂപ് സെ പരമാത്മാ പ്രത്യക്ഷതാക്കി നിമിത് ബനു തൻ്റെ പ്രതിജ്ഞകളെ പാലിച്ച് തൻ്റെ സമ്പൂർണ്ണ രൂപത്തെ രൂപത്തിലൂടെ പരമാത്മാവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് നിമിത്തമായി മാറൂ അതാണ് ഈ മാസത്തെ ഹോംവർക്ക് തോ നമ്മൾ പ്രതിജ്ഞ എപ്ലേ ചെയ്യുള്ളൂ എപ്ലൈ പ്രതിജ്ഞ ചെയ്യുന്നത് നമുക്ക് പൂർണ്ണമായ ബോധ്യം വരുമ്പോൾ ബോധ്യമില്ലാതെ പ്രതിജ്ഞ ചെയ്യില്ലല്ലോ ബാബെ നമ്മളെ ബോധ്യപ്പെടുത്തി ബാബയുടെ മുന്നിൽ നമ്മൾ പ്രതിജ്ഞ ചെയ്തു അല്ലേ പക്ഷെ പ്രതിജ്ഞയെ പാലിക്കണമെങ്കിൽ സഹൻ കർണാപ്പടെ ബാബൻ നിങ്ങൾക്ക് സഹിക്കേണ്ടി വരും തുസഹനശക്തി വേണം സാംന കർണാപ്പടെ നേരിടേണ്ടി വരും സോ നേരിടാനുള്ള ശക്തി വേണം സഹിക്കാനുള്ള ശക്തി വേണം എങ്കിലേ പ്രതിജ്ഞയെ പൂർത്തീകരിക്കാൻ കഴിയും മുഴുവൻ ലോകത്തിലെ ആത്മാക്കളും നിങ്ങളുടെ പ്രതിജ്ഞയെ ലംഘിക്കാനായിട്ട് ശ്രമിച്ചാലും പ്രതിജ്ഞയിൽ നിന്നും ഇളകരുത് അതിനെയെല്ലാം നേരിട്ടുകൊണ്ട് സമ്പൂർണമായി തീരണം അതിനെയെല്ലാം നേരിട്ടുകൊണ്ട് സമ്പൂർണമായി തീർന്ന് കാണിക്കണം അതിനെയെല്ലാം നേരിട്ടുകൊണ്ട് സമ്പൂർണ്ണമായി തീർന്ന് കാണിക്കണം ഐ സി പ്രതിജ്ഞ അച്ചൽ ഖർ ഹേ ഇങ്ങനെയുള്ള പ്രതിജ്ഞ ചെയ്യുന്നവരുടെ ഓർമ്മ ചിഹ്നങ്ങളാണ് അച്ചൽ ഖർ മൗണ്ട് ആബുവിൽ ഒരു അചൽ ഖർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് എളകാത്ത അവസ്ഥ ആരും വന്ന് ഇളക്കാൻ ശ്രമിച്ചാലും നമ്മുടെ പ്രതിജ്ഞയിൽ നിന്ന് നമ്മൾ ഇളകരുത് എപ്പോഴേ ഇളകാതിരിക്കാൻ പറ്റുള്ളൂ അതിൽ നമുക്ക് പൂർണ്ണ വിശ്വാസം പൂർണ്ണ നിശ്ചയം പൂർണ്ണ നിശ്ചയം ഉണ്ടെങ്കിൽ ആത്മാവാകുന്ന എന്നിൽ എനിക്ക് പൂർണ്ണ പൂർണ്ണനിശ്ചയമുണ്ടെങ്കിൽ ബാബ പറയുന്ന ഡ്രാമയുടെ കാര്യത്തിൽ നമുക്ക് പൂർണ്ണ നിശ്ചയമുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യില്ല ഇളകില്ല പ്രതിജ്ഞ ചെയ്യുമ്പമുക്കെന്തു വേണം പൂർണ്ണ നിശ്ചയം നിശ്ചയത്തിൽ സംശയം വരുന്നത് എപ്പോഴാണ് എപ്പോഴാണ് ഇളകുന്നത് എപ്പോഴാണ് ഇളകുക ഇളക്കാനായിട്ട് ശ്രമിക്കും മുഴുവൻ ലോകവും നമ്മൾ ഇളക്കാൻ ശ്രമിക്കും എപ്പോഴാണ് ഇളകുക നിശ്ചയത്തിന് കുറവുക അതായത് അതിൽ ഏത് നമ്മൾ ഉറപ്പിച്ചു വെച്ച ശക്തി ഏതാണ് സഹിക്കാനുള്ള ശക്തി വേണം ഇളക്കാൻ വന്നാലും നമ്മൾ എന്തു ചെയ്യരുത് ഇളക്കരുത് സഹിക്കണം പിന്നെയും നേരിടണം ഭയപ്പെടരുത് അയ്യോ ഇവരൊക്കെ പറയണ്ടല്ലോ ഇവരൊക്കെ മുഴുവൻ ലോകവും എതിര് പറയാണ് ആ സമയത്ത് ബ്രഹ്മാബാബ നോക്കും ബ്രഹ്മാബാബയുടെ മുനില് ആരും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രം വേറെ ഈശ്വരീയ പരിവാരമൊന്നും ഉണ്ടായിരുന്നില്ല ശിവപാപ്പ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അതിൽ ബ്രഹ്മപാപ എങ്ങനെയാണ് ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോയത് ബ്രഹ്മപാപ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ടാണല്ലോ ഈ എച്ച് ഉണ്ടായത് തന്നെ ബ്രഹ്മപാപ ആ സമയത്ത് ഇളകിയിട്ടുണ്ടെങ്കിലോ ഈ എച്ച് ഉണ്ടാവില്ലല്ലോ അല്ലേ സുബ്രഹ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ആ മുന്നൂറ് പേര് അതുപോലെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് നമ്മുടെ മുന്നിൽ മുന്നിലിപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല അതുകൊണ്ട് നമുക്കിപ്പോൾ നേരിടുക സഹിക്കാന്നൊന്നും പറയുന്നതൊന്നും വലിയ കാര്യമല്ല അവരുടെ കാര്യം നോക്കുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്നതും സഹിക്കേണ്ടി വരുന്നതൊന്നും ആ ഓക്കെ അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി എന്ത് ചെയ്യണം സമ്പൂർണമായി തീരുക തന്നെ വേണം പ്രത്യക്ഷതയുടെ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുക തന്നെ വേണം ഓക്കെ ശാന്തി